എല്ലാ കൂട്ടുകാർക്കും വെക്സ് എന്റർടൈൻമെന്റിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എന്റെ പേര് ഹരികൃഷ്ണൻ. ഇന്ന് നമ്മൾ ഇവിടെ നോക്കാൻ പോണ ആമസോൺ പ്രൈം വീഡിയോയിൽ 2021 നിങ്ങൾക്ക് കാണാൻ കഴിയുന്ന ഏതൊക്കെ ബെസ്റ്റ് ഒറിജിനൽ ആമസോൺ സീരീസ് ആണെന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഇന്ന് ഇവിടെ നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഇപ്പോഴും ഒരു കാര്യം പറയാം. നേരത്തെ നെറ്റ്ഫ്ലിക്സിന്റെ വീഡിയോ ചെയ്തപ്പോഴും ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പറയുന്ന റാങ്കിങ് നിങ്ങൾ കാര്യമാക്കേണ്ട കാര്യമില്ല, കാരണം അതെന്റെ പേഴ്സണൽ പ്രിഫറൻസ് എന്ന് മാത്രം ഞാൻ പറയുന്ന ഒരു കാര്യമാണ്. പക്ഷെ എന്നിരുന്നാലും ഞാൻ ഈ പറയാൻ പോകുന്ന അല്ലെങ്കിൽ ഞാൻ ഈ മെൻഷൻ ചെയ്യാൻ പോകുന്ന ഈ 10 shows നിങ്ങൾ ഏത് രീതിയിൽ നിങ്ങൾ കണ്ടുകഴിഞ്ഞാലും അത് നിങ്ങൾ എല്ലാ രീതിയിൽ തന്നെ എന്റർടൈൻ ചെയ്യിക്കുമെന്ന് തന്നെ എനിക്ക് ഉറപ്പായിട്ട് എനിക്ക് പറയാൻ പറ്റും. അത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ട്. സോ നമ്പർ 10 നമുക്ക് കാണാൻ കഴിയുന്ന നമ്മുടെ ഇന്ത്യൻ സീരീസ് ആയിട്ടുള്ള ദ ഫാമിലി മാൻ. ഫസ്റ്റ് ഓഫ് ഓൾ ഞാനൊരു കാര്യം പറയാം, മനോജ് ബാജ്പേയ് എന്ന് പറഞ്ഞ ആ ഒരു ആക്ടറിന്റെ ടാലന്റ് നിങ്ങൾക്ക് മനസ്സിലാക്കണേ അഫ്കോഴ്സ് നിങ്ങൾ ഈ ഒരു സീരീസ് കണ്ടു തന്നെ മതിയാവും. കാരണം എന്ന് പറഞ്ഞാൽ 1 kid ആയിട്ടുള്ള ഒരു ആക്ടിങ്ങും 1 kid ആയിട്ടുള്ള ഒരു ഫിലിം മേക്കിംഗ് തന്നെയാണ് ഫാമിലി മാനിൽ നമുക്ക് കാണിച്ചു തരാൻ. അത് കൂടാതെ തന്നെ ഈ ഒരു ഷോയിന്റെ പ്രെമിസസ് എന്താണെന്ന് ചോദിച്ചാൽ ഇത്രയേ ഉള്ളൂ. അതായത് എന്ന് പറഞ്ഞാൽ പുള്ളിക്കാരൻ ഒരു സ്പൈ ആണ്. അത് കൂടാതെ തന്നെ പുള്ളിക്കാരൻ ഒബ്വിയസ്ലി ഒരു ഫാമിലി മാൻ ആണ്. സോ മോസ്റ്റ്ലി ഈ ഒരു സീരീസ് കൂടുതലും ഫോക്കസ് ചെയ്ത് ഈ ഒരു വർക്ക് ലൈഫ് ബാലൻസ് തന്നെയാണ്. കാരണം എന്ന് പറഞ്ഞാൽ വർക്ക് ഒരു സൈഡിലുണ്ട്, അതുപോലെ തന്നെ പുള്ളിക്കാരൻ ലൈഫ് ഒരു സൈഡിലുണ്ട്. ഈ പുള്ളിക്കാരൻ സ്പൈ ആയിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ പുള്ളിക്കാരൻ ഒത്തിരി അസൈൻമെന്റ്സ് ഇതിന്റെ ഇടയിൽ വരുന്നുണ്ട്. അതെല്ലാം മാനേജ് ചെയ്തുകൊണ്ട് എങ്ങനെ ഈ ഫാമിലിയുടെ കാര്യങ്ങളും കൂടി നോക്കണം എന്നുള്ളത് നല്ല രീതിയിൽ തന്നെ ഒരു കൊളാബറേഷൻ കൂടിയാണ് ഈ സീരീസ് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കറന്റ്ലി നമുക്ക് ഒരു സീസണാണ് ഉള്ളത്, രണ്ടാമത്തെ സീസൺ നമുക്ക് അടുത്ത തന്നെ ആമസോൺ പ്രൈം വീഡിയോയിൽ വരുന്നതുമാണ്. സോ നമ്പർ 9 നമുക്ക് കാണാൻ കഴിയുന്ന ആമസോൺ പ്രൈമിന്റെ ഒറിജിനൽ സീരീസ് ആയിട്ടുള്ള ദ ഗുഡ് ഓമൻസ്. ഗുഡ് ഓമൻസ് എന്താണെന്ന് വെച്ചാൽ ഇതൊരു മിനി സീരീസ് ആണ്, വെറും 6 episodes മാത്രമേ നമുക്കിതിനകത്ത് കാണാൻ കഴിയുള്ളൂ. അതുകൂടാതെ ഇത് വളരെ നല്ലൊരു കോമഡി ഫാന്റസി സീരീസ് കൂടിയാണ്. ഇതിന്റെ കഥ എന്താ ഫോളോ ചെയ്യണമെന്ന് പറഞ്ഞാൽ, സോ ഇതിന്റെ കഥയിൽ നമുക്ക് കാണാൻ കഴിയുന്ന ക്രൗലി എന്ന് പറഞ്ഞിട്ടുള്ള ഡീമണും അതുപോലെ തന്നെ ഏഞ്ചൽ ആയിട്ടുള്ള അശ്രുത്തിലിന്റെയും ഒരു ഫ്രണ്ട്ഷിപ്പും കൂടിയാണ് ഈ ഒരു സീരീസ് നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്തേക്കണം. ആൻഡ് ഇവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് ഹെവനും ഹെല്ലും തമ്മിലുള്ള ആ ഒരു വാർ തടുത്തു നിർത്താൻ പോകുന്നതും കൂടിയാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയൊരു പ്ലോട്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് എല്ലാ രീതിയിലും എനിക്ക് പറയാൻ പറ്റും ഗുഡ് ഓമൻസ് വളരെ നല്ലൊരു ഫീൽ ഗുഡ് ഷോ ആയിട്ട് തന്നെയാണ് എനിക്ക് തോന്നിയ കാര്യം. സോ നമ്പർ 8 നമുക്ക് കാണാൻ കഴിയുന്ന ആമസോൺ പ്രൈം വീഡിയോയുടെ ഒറിജിനൽ സീരീസ് ആയിട്ടുള്ള സ്നീക്കി പീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആണ്. ഈ സീരീസിന്റെ കഥയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന മാരിയസ് എന്ന് പറയുന്ന ഒരു വ്യക്തി പ്രിസണിൽ നിന്ന് റീസെന്റ് റിലീസ് ആകുന്നു. അത് കഴിഞ്ഞിട്ട് പുള്ളിക്കാരന്റെ ലൈഫിൽ സംഭവിക്കുന്ന സസ്പെൻസുൾ ആയിട്ടുള്ള കാര്യങ്ങളും അത് കൂടാതെ തന്നെ ഈ ഒരു ഫാസ്റ്റ് പേസ് ആയിട്ടുള്ള കാര്യങ്ങളും എല്ലാം കൂടി കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു സീരീസ് തന്നെയാണ് സ്നീക്കി പീറ്റ് എന്ന് എനിക്ക് പറയാൻ പറ്റും. കറന്റ്ലി 3 seasons ഈ ഒരു സീരീസിനകത്ത് നമുക്ക് കാണാൻ കഴിയുന്നത്. 3rd season ഫൈനൽ സീസൺ കൂടിയാണ്. ആൻഡ് അതുപോലെ തന്നെ ബ്രയൻ കാസ്റ്റൻ ഈ ഒരു സീരീസിന്റെ വൺ ഓഫ് ദ ക്രിയേറ്ററും അതുകൂടാതെ തന്നെ ഈ ഒരു സീരീസിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. യെസ്, നൺ അതർ ദാൻ അവർ ഹൈസൻബർഗ് ഹിംസൻ. സോ ഇത്രയും ഞാൻ പറയുന്നത് നിങ്ങൾക്കൊരു ക്രൈം രീതിയിലുള്ള ഒരു കാറ്റഗറിയിലുള്ള സീരീസ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ നല്ലൊരു സീരീസ് തന്നെയാണ് സ്നീക്കി പീറ്റ് എന്നും എനിക്ക് പറയാൻ കഴിയും. സോ നമ്പർ 7 ആമസോൺ പ്രൈം വീഡിയോയുടെ മറ്റൊരു ഇന്ത്യൻ സീരീസ് ആണ് എനിക്ക് നിങ്ങളെ പരിചയപ്പെടുത്താനുള്ള ദ ബ്രീത്ത്. ദ ബ്രീത്ത് എന്ന് പറയുന്ന ഒരു സീരീസ് വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു സീരീസ് തന്നെ എനിക്ക് ആദ്യം എനിക്ക് പറയാൻ പറ്റും. അതുകൂടാതെ തന്നെ ഇതിന്റെ മേജർ കാസ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആക്ച്വലി കാണാൻ കഴിയുന്നത് ആർ മാധവനെ കൂടിയാണ്. ആൻഡ് മാധവന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് ഇൻ എ സീരീസ് എന്നും കൂടി ആക്ച്വലി ഈ ഒരു സീരീസ് എനിക്ക് വിശേഷിപ്പിക്കാൻ പറ്റും. കാരണം ഈ ഒരു സീരീസിന്റെ പ്ലോട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും നമ്മുടെ ലവ് വണ്ണെ നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടി ഏതൊരറ്റം വരെ നമ്മൾ പോകും, ഈ ഒരു കുട്ടിയുടെ അച്ഛൻ എന്നുള്ള രീതിയിൽ പുള്ളിക്കാൻ ഏതൊരറ്റം വരെ പോകുന്നു എന്നുള്ള ഒരു കാര്യമാണ് ഈ ഒരു സീരീസിന്റെ സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള ഒരു പ്ലോട്ടിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. അത് കൂടാതെ തന്നെ വളരെ കിടുവായിട്ടുള്ള ഒരു കാറ്റ് ആൻഡ് മൗസ് ഗെയിമും കൂടിയാണ് ത്രൂ ഔട്ട് ഈ ഒരു സീരീസ് നമുക്ക് കാണിച്ചു തരുന്നത്. അത് എല്ലാ രീതിയിൽ തന്നെ ത്രില്ലിംഗ് ആയിട്ട് തോന്നാനും സാധ്യത വളരെ കൂടുതൽ തന്നെയാണ്. ആൻഡ് നമുക്ക് ഈ ഒരു സീരീസിന്റെ ഒരു സ്പിൻ ഓഫ് സീരീസ് ആയിട്ടുള്ള ബ്രീത്ത് ഇൻ ടു ദ ഷാഡോസ് എന്ന് പറഞ്ഞ ഒരു സീരീസും കൂടി ആക്ച്വലി ആമസോൺ പ്രൈം വീഡിയോ നമുക്ക് തന്നിട്ടുണ്ട്. സോ അതുകൊണ്ട് തന്നെ ബ്രീത്ത് ആണ് നമ്മുടെ നമ്പർ 7. സോ നമ്പർ 6 നമുക്ക് കാണാൻ കഴിയുന്ന ഗ്രെഗ് ഡാനിയൽസിന്റെ അപ്ലോഡ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് തന്നെയാണ്. ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഞാൻ പറഞ്ഞു ഇത് ആക്ച്വലി ഗ്രെഗ് ഡാനിയൽസിന്റെ സീരീസാണ്. കാരണം ഓഫീസ് സീരീസ് നിങ്ങൾക്ക് പഠിച്ചുകൊണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് അറിയാൻ പറ്റും അതിന്റെ ക്രിയേറ്റർ തന്നെയാണ് ഈ ഒരു സീരീസ് ആക്ച്വലി ക്രിയേറ്റ് ചെയ്തത്. ആൻഡ് ഈ സീരീസിന്റെ പ്ലോട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും വിചാരിച്ചിട്ടുണ്ട് നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എവിടെ പോകുന്ന ഒരു കാര്യം. ഞാൻ ഇത്രയും പറയൂ, നിങ്ങൾ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ അവർക്ക് ആക്ച്വലി അപ്ലോഡ് ചെയ്തിട്ട് ഈ ഒരു സിമുലേഷനിലാക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? സോ അതിന്റെ ഗുണം എന്താണെന്ന് പറഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് ആക്ച്വലി ഇമ്മോർട്ടൽ ആയിട്ട് നിങ്ങൾക്ക് ജീവിക്കാം. അതെ, അതിനകത്ത് ഒത്തിരി കാര്യങ്ങൾ, ഒത്തിരി സയൻസ് ഫിക്ഷൻ കാര്യങ്ങളെല്ലാം നമ്മൾ അവർ ആക്ച്വലി കാണിച്ചു തന്നിട്ടുണ്ട്. ഈ ഒരു സീരീസ് നമ്മൾ ആക്ച്വലി റിവ്യൂ കൂടി ചെയ്തിട്ടുണ്ട്. സോ നിങ്ങൾക്ക് അത് ചെക്ക്ഔട്ട് ചെയ്യാവുന്നതാണ്. അതുകൂടാതെ തന്നെ റോബി ആമലാണ് ഈ ഒരു സീരീസിന്റെ മേജർ കാസ്റ്റ് നമുക്ക് കാണാനും കഴിഞ്ഞിട്ടുള്ളത്. സോ നമ്പർ 6 ഈസ് അപ്ലോഡ്. സോ നമ്പർ 5 നമുക്ക് ആമസോൺ പ്രൈം വീഡിയോയുടെ ഒറിജിനൽ സീരീസ് ആയിട്ടുള്ള ഫ്ലീ ബാഗ് എന്ന് പറഞ്ഞിട്ടുള്ള സീരീസ് ആണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഫ്ലീ ബാഗിന്റെ കഥയിലേക്ക് നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഫ്ലീ ബാഗ് എന്ന് പറയുന്ന ഈ ഒരു പെൺകുട്ടി ഭയങ്കര രീതിയിൽ ആങ്കറിയാണ്, കൺഫ്യൂസ്ഡ് ആണ്. പുള്ളിക്കാരി ഒരു ട്രാജഡി നേരിട്ടിട്ടാണ് പുള്ളിക്കാരി ഇപ്പൊ കറന്റ്ലി ഉള്ളത്. അത് കൂടാതെ ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ
ഭയങ്കര വെൽ റിട്ടൺ ആയിട്ടുള്ള കോമഡിയാണ് ത്രൂ ഔട്ട് ഈ സീരീസ് നമ്മൾ അരിച്ചൊരു കാണിച്ചു തന്നേക്കണം. അത് തന്നെയാണ് ഈ സീരീസിന്റെ ഏറ്റവും വലിയ കിടുവായിട്ടുള്ള ഒരു കാര്യം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു കാര്യം. അത് കൂടാതെ തന്നെ വോൾട്ടർ ബ്രിഡ്ജിന്റെ വൺ ഓഫ് ദി ബെസ്റ്റ് പെർഫോമൻസ് കൂടിയാണ് ഈ ഒരു സീരീസ് നമുക്ക് ആക്ച്വലി കാണാൻ കഴിഞ്ഞിട്ടുള്ള ഒരു കാര്യം. So number 5, Fleabag. So number 4, Tom Clancy's Jack Ryan. ഈ സീരീസിൽ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അഫ്കോഴ്സ് ഈ ഒരു സീരീസിന്റെ പ്രെമിസസ് തന്നെയാണ്. കാരണം ഇത്രയല്ല, ഒരു CIA അനലിസ്റ്റ് പുള്ളിക്കാരൻ ഒരു ഫീൽഡ് ഓപ്പറേഷനിൽ പോയി കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കാം, അത് തന്നെയാണ് ഈ ഒരു സീരീസിന്റെ ഏറ്റവും വലിയ പ്രെമിസസ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിന്റെ കൂടെ തന്നെ നാഷണൽ ടെററിസം കാര്യങ്ങളും എല്ലാം, അതായത് ഈ ആക്ഷൻ ക്രൈം ജോണർ ഇഷ്ടപ്പെടുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല രീതിയിൽ തന്നെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സീരീസ് തന്നെയാണ് ജാക്ക് റയൻ എന്ന് എനിക്ക് പറയാൻ പറ്റും. കറന്റ് രണ്ട് സീസൺ ആമസോൺ പ്രൈം വീഡിയോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ സീസണിലേക്ക് അവർ ആക്ച്വലി റിന്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ഈ സീരീസ് ആക്ച്വലി റിവ്യൂ ചെയ്തിട്ടുണ്ട്. അത് കൂടാതെ തന്നെ ജാക്ക് റയൻ സീരീസിന്റെ ഒരു സ്പിൻ ഓഫ് ഫിലിം ആയിട്ടുള്ള വിത്തൗട്ട് റെമോർസ് ഈ ഇടയ്ക്ക് ആമസോൺ പ്രൈം വീഡിയോ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ തന്നെ നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റും ഈ ഒരു വേൾഡ് ബിൽഡിംഗ് അവർ എത്ര കിടുവായിട്ട് അവർ ആക്ച്വലി സീരീസിനാണെങ്കിലും ഫിലിമിനകത്താണെങ്കിലും ചെയ്യുന്നുണ്ടെന്നുള്ളൊരു കാര്യം. സോ അതുകൊണ്ട് തന്നെ നമ്പർ 4 ടോം ക്ലാൻസിസ് ജാക്ക് റയൻ. സോ ഫൈനലി നമ്മൾ ടോപ്പ് 3 എത്തിയിരിക്കുകയാണ്. സോ ടോപ്പ് 3 ആദ്യത്തെ സീരീസ് ഏതാന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും സൂപ്പർ ഹീറോ ജോണറെ ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും അറിയാവുന്ന ഒരു സീരീസ് തന്നെയാണ് ആമസോൺ പ്രൈം വീഡിയോസിന്റെ ദ ഇൻവിൻസിബിൾ. ഇൻവിൻസിബിൾ സത്യമായൊരു ആനിമേറ്റഡ് സൂപ്പർ ഹീറോ സീരീസ് ആണ്. പക്ഷെ ഇരുന്നാലും നിങ്ങൾ മനസ്സിലാകേണ്ട ഒരു കാര്യമാണ്, ഇതൊരു അഡൽറ്റ് ആനിമേറ്റഡ് സീരീസ് തന്നെയാണ്. ഇതിന്റെ റിവ്യൂ നമ്മൾ ചെയ്തിട്ടുണ്ട്. എന്നാലും സ്പോയിലർ ഫ്രീ ആയിട്ട് ഇതിന്റെ പ്ലോട്ടിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ. ഒരു ടിപ്പിക്കൽ സൂപ്പർ ഹീറോ സ്റ്റോറിയാണ് നമ്മൾ അവരെ കാണിച്ചു തന്നിട്ടേക്കുന്നത്. പക്ഷേ ഇതിന്റെ എക്സിക്യൂഷനാണ് ഈ ഒരു ഷോയിനെ എല്ലാ രീതിയിൽ തന്നെ പ്രത്യേകതയാക്കിയിട്ടുള്ളൊരു കാര്യം. കാരണം എന്ന് പറഞ്ഞാൽ ഇതിന്റെ അൺപ്രഡിക്റ്റബിൾ ആയിട്ടുള്ള പ്ലോട്ട് ആണെങ്കിലും ഇതിനകത്തുള്ള ഹൈ ഇന്റൻസീവ് ആയിട്ടുള്ള ആക്ഷൻ സീക്വൻസും പിന്നെ ബ്ലഡ് ആൻഡ് ഗോറും വളരെ കിടു തന്നെയാണ്. കാരണം നമ്മൾ ഇതുവരെ ഒരു ആനിമേറ്റഡ് സൂപ്പർ ഹീറോ ഷോസിലും കാണാത്ത രീതിയിലുള്ള ബ്ലഡ് ആൻഡ് ഗോറും ആക്ഷൻ സീക്വൻസും തന്നെയാണ് ആക്ച്വലി ഇൻവിൻസിബിൾ എന്ന് പറയുന്ന ഒരു സീരീസ് നമ്മളെ കാണിച്ചു വെച്ചേക്കുന്നത്. സോ റീസെന്റ് ഈ ഒരു സീരീസിന്റെ സീസൺ ഫിനാലെ സംഭവിച്ചിട്ടുണ്ടായിരുന്നു. അതിനകത്ത് നമ്മൾ ആക്ച്വലി കണ്ടിട്ടുണ്ടായിരുന്നു ഒമ്നിമാൻ ചെയ്യുന്ന പല കാര്യങ്ങൾ. എസ്പെഷ്യലി ആ ഒരു ട്രെയിനിന്റെ മാത്രമുള്ള ആ ഒരു സീൻ എടുത്തു നോക്കിയിട്ട് നിങ്ങൾക്ക് അറിയാൻ പറ്റും എത്ര കിടുവാണ് ഈ ഒരു സീരീസിന്റെ വയലൻസും ഗോറും എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. സോ അതുകൊണ്ട് തന്നെ നമ്മുടെ ടോപ്പ് 3 ആദ്യത്തെ സീരീസ് ആണ് ഇൻവിൻസിബിൾ. സോ നമ്മുടെ ഫസ്റ്റ് റണ്ണർ അപ്പിലുള്ള സീരീസ് ഏതാന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ആമസോൺ പ്രൈം വീഡിയോസിന്റെ എക്സ്പാൻസ്. ഈ സീരീസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിന്റെ പ്ലോട്ട് തന്നെയാണ്. കാരണം ഇതിന്റെ പ്ലോട്ട് സെറ്റപ്പ് ചെയ്തേക്കണെന്ന് പറഞ്ഞാൽ 100 കഴിഞ്ഞിട്ടുള്ള ഫ്യൂച്ചറിലാണ് ഇതിന്റെ ടോട്ടൽ പ്ലോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. അതായത് നമ്മുടെ ഹ്യൂമൻസ് എല്ലാം സോളാർ സിസ്റ്റത്തിലാണ് കോളനീസ് ആയിട്ട് ലൈവ് ചെയ്യുന്നത്. അതിന്റെ കൂടെ തന്നെ എർത്തിനും മാർസും തമ്മിലുള്ള ഒരു ടെൻഷനും കുറെ കോൺസ്പിറസീസും കൂടി തന്നെയാണ് ഈ സീരീസിന്റെ ഏറ്റവും വലിയ പ്ലോട്ടിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ആൻഡ് ഞാൻ ഇത്രയും പറഞ്ഞത് വളരെ കിടുവായിട്ടുള്ള ഒരു സൈഫൈ സീരീസ് കൂടി തന്നെയാണ് ഈ എക്സ്പാൻസ്. അത് ഏറ്റവും വലിയ പ്രത്യേകത ആക്കുന്ന ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള വിഷ്വൽസ് ആണെങ്കിലും ആക്ഷൻ ആണെങ്കിലും അതുപോലെ തന്നെ വളരെ ഇൻട്രീഗിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയും കൂടിയാണ് അവർ നമുക്ക് ആക്ച്വലി ഈ ഒരു സൈഫൈ ഷോയിൽ കൂടി നമുക്ക് ആക്ച്വലി കാണിച്ചു തന്നിട്ടുള്ള ഒരു കാര്യം. കറന്റ് നമുക്ക് 5 അവൈലബിൾ ആയിട്ടുള്ള 6 ഇത് ആക്ച്വലി ഒരു റിന്യൂ ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മുടെ ഫസ്റ്റ് റണ്ണറപ്പും അത് കൂടാതെ തന്നെ നമ്പർ 2 ഇറ്റ്സ് അഫ്കോഴ്സ് എക്സ്പാൻസ്. സോ ഫൈനലി നമ്മുടെ നമ്പർ 1 സീരീസ് ഏതാണെന്നുള്ള ഒരു കാര്യത്തിന് ഞാൻ കൂടുതൽ കാര്യം പറയണമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം നമ്മൾ ഓരോരുത്തരും ആമസോൺ പ്രൈം വീഡിയോയിൽ ഏറ്റവും കൂടുതൽ വാച്ച് ചെയ്യുന്നൊരു സീരീസും ഇത് തന്നെയായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. യെസ്, നൺ അതർ ദാൻ ദ ബോയ്സ്. ദ ബോയ്സിന്റെ പ്ലോട്ടിലേക്ക് നമ്മൾ നോക്കിയാൽ നമുക്ക് കാണാൻ കഴിയുന്ന ഈ ഒരു വിജിലാൻഡിസ് ഈ ഒരു കറപ്റ്റഡ് ആയിട്ടുള്ള സൂപ്പർ ഹീറോസിനെതിരായിട്ട് ഫൈറ്റ് ചെയ്യുന്നതാണ്. സ്പോയിലർ ഫ്രീ ആയിട്ടുള്ള ഈ ഒരു സീരീസിനകത്തുള്ള പ്ലോട്ടിനകത്ത് എനിക്ക് പറയാനുള്ള ഒരു കാര്യം. സോ ബോയ്സിന്റെ പ്രത്യേകത ഏറ്റവും വലിയ എലമെന്റ്സ് എന്തൊക്കെയാന്ന് വെച്ചാൽ അഫ്കോഴ്സ് എനിക്ക് പറയാൻ പറ്റും ആക്ഷൻസ്, ബ്ലഡ് ആൻഡ് ഗോർ, ബെസ്റ്റ് ആക്ടിംഗ്, ബെസ്റ്റ് റിട്ടേൺ ഷോ, ബെസ്റ്റ് ക്വാളിറ്റി ഓഫ് പ്രൊഡക്ഷൻ. സോ ഇതെല്ലാം കൂടി ചേർത്തിട്ടുള്ള ഒരു ഫുൾ പാക്ഡ് ആയിട്ടുള്ള ഒരു സൂപ്പർ ഹീറോ ഷോ എന്നും കൂടി ആക്ച്വലി എനിക്ക് ബോയ്സിനെ വിശേഷിപ്പിക്കാനും പറ്റും. സോ കറന്റ്ലി ബോയ്സിന്റെ 2 നമുക്ക് ആക്ച്വലി ആമസോൺ പ്രൈം വീഡിയോയിൽ നമുക്ക് അവൈലബിൾ ആണ്. അത് കൂടാതെ തന്നെ ഇത് 3 അവർ റിന്യൂ ചെയ്തിട്ടുണ്ട്. ഈ ഒരു 2 നമ്മൾ റിവ്യൂ ചെയ്തിട്ടുണ്ട്, അത് നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാനാണ്. സോ ഫൈനലി നിങ്ങൾക്ക് 2021 ആമസോൺ പ്രൈം വീഡിയോയിൽ നിങ്ങൾക്ക് ചെക്ക്ഔട്ട് ചെയ്യാൻ പറ്റുന്ന വളരെ കിടുവായിട്ടുള്ള സീരീസിന്റെ ലിസ്റ്റ് ആണ് നമ്മൾ ഇന്ന് ഇവിടെ പങ്കുവച്ചിട്ടുള്ള ഒരു കാര്യം. ഇപ്പോഴും ഞാൻ പറയാം, ഈ പറഞ്ഞ ലിസ്റ്റിനകത്തുള്ള റാങ്കിംഗ് കണ്ട് നിങ്ങൾ ഒരിക്കലും ഡിസപ്പോയിന്റ് ആകരുത്. ഇത് ടോട്ടലി എന്റെ പോയിന്റ് ഓഫ് വ്യൂയിലുള്ള റാങ്കിംഗ് ആണ്. എന്നിരുന്നാലും ഈ ഒരു 10 നിങ്ങൾ ഏതൊരു സീരീസ് നിങ്ങൾ കണ്ടുകഴിഞ്ഞാലും ഇത് ഒരിക്കലും നിങ്ങളെ ഡിസപ്പോയിന്റ് ചെയ്യില്ലെന്നും എനിക്ക് ഗ്യാരണ്ടി ആയിട്ട് എനിക്ക് പറയാൻ പറ്റും. സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ എനിക്ക് നിങ്ങളായിട്ട് പങ്കുവയ്ക്കാനുള്ള ഒരു കാര്യം. വീഡിയോ എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ഹെൽപ്പ് ആയി തോന്നിയാൽ അഫ്കോഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോ ലൈക്കും ഷെയറും ചെയ്യാനാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഏതാണെന്നുള്ള കാര്യങ്ങളെല്ലാം താഴെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാനാണ്. സോ അടുത്തൊരു വീഡിയോയിലും കാണുന്നവരെ സ്റ്റേ സേഫ് ഗൈസ്. സീ ഗൈസ് നെക്സ്റ്റ് എപ്പിസോഡ്. പോഞ്ച്.